മഴവിൽ ജീവിതം എന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. നിങ്ങൾ ഓരോരുത്തരോടും തീർത്താൽ തീരാത്ത നന്ദിയോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അനന്യയുടെ വിയോഗം ഏൽപ്പിച്ച ആ ആഘാതത്തിൽ നിൽക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം നിന്നതിൽ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിൽ മാത്രമല്ല അനന്യ പ്രവർത്തിച്ചിരുന്നത്, പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അനന്യ എന്ന വ്യക്തി നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആ വാക്കുകൾ സമൂഹം കേട്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ് നിങ്ങൾ ഓരോരുത്തരും അനന്യയുടെ വിയോഗത്തിന്. ആ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വലിയ ഷോക്കായതും അങ്ങനെ സംഭവിച്ചിരിക്കില്ല എന്നുള്ള ആ ആഘാതം നേരിടാൻ കഴിയാതെ വിഷമത്തോടും ഉത്കണ്ഠയോടും കൂടി പകച്ചു നിന്നുപോയത്. എന്നാലും ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവൾക്ക് വേണ്ടി എന്തെങ്കിലും രണ്ട് വാക്കുകളെല്ലാം കമൻസ് രേഖപ്പെടുത്താനുമെല്ലാം മഴവിൽ ജീവിതം എന്ന ഈ ചാനലിൽ ഒത്തുകൂടിയ ഏവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഇത്തരം അവസ്ഥകളിലെല്ലാമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പോലും എനിക്കെല്ലാം, ഞാനും ഒരു സമൂഹ ജീവിയാണ്, ഞാൻ ഉൾപ്പെടുന്നവരുടെ വിഷമങ്ങളും ഈ സമൂഹത്തിൻ്റെ വിഷമമായി കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് തോന്നുന്നത്, അത്തരം തോന്നലുകളെല്ലാം വരുന്ന ചുരുക്കം ചില സമയമായിരുന്നു ഇത്. എനിക്കറിയാം എൻ്റെ സഹോദരിമാരായ അല്ലെങ്കിൽ സഹോദരന്മാരായ ട്രാൻസ്ജെൻഡേഴ്സ് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സമൂഹത്തിൻ്റെ വക്താക്കൾ തന്നെയായ ഒരു കൂട്ടം പൊതുജനങ്ങൾ തന്നെയാണ് മഴവിൽ ജീവിതം എന്ന ഈ ചാനലിൽ വന്ന് അനുശോചന പറഞ്ഞതും അനന്യയ്ക്ക് വേണ്ടി രണ്ട് വാക്കുകളെല്ലാം കമൻസ് രൂപത്തിലിട്ടതും എല്ലാം പൊതുസമൂഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹത്തിനോട് തന്നെ ഞാൻ നന്ദി അർപ്പിക്കുന്നത്, ഞാനും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിന് ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ആ നിസ്സാര പ്രവൃത്തി എന്ന് തോന്നുന്നതാണെങ്കിലും ഒരു വലിയ സാമൂഹ്യ പ്രവൃത്തി തന്നെയാണ്, ഒരു സാമൂഹ്യ സേവനമാണ് ഓരോരുത്തരും ചെയ്തത്. കാരണം ഞാൻ ഒരു പരിധിവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും അത് ആസ്വദിച്ചിരുന്നു. കാരണം പൊതുസമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മാറി ജീവിക്കാലോ, എനിക്ക് എൻ്റേതായ ശൈലിയിൽ മുന്നോട്ട് പോകാലോ, നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹ ജീവിയായി ജീവിക്കുന്നതിൻ്റെ പല ഗുണങ്ങളും കിട്ടുന്നില്ലെങ്കിലും ആസ് എ ഹ്യൂമൻ എന്ന നിലയിൽ എൻ്റെതായ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എന്നിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് തനിയെയുള്ള ഏകാന്ത സഞ്ചാരത്തിൽ ഞാൻ ഒരു പരിധിവരെയെല്ലാം സന്തോഷിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും സമൂഹത്തിനോടും കുടുംബങ്ങളോടും ഭരണസ്ഥിര കേന്ദ്രങ്ങളോടും എല്ലാമുള്ള നീരസവും പുച്ഛവും ദേഷ്യവും അമർഷവും എല്ലാം കൊണ്ട് ഞാൻ പലപ്പോഴും ഒരു റിബലായി തന്നെ മാറിയിട്ടുണ്ട്. പലപ്പോഴും മദ്യപാനത്തിലേക്കും അസാൻമാർഗികോ കൂട്ടുകെട്ടുകളിലോ ഒക്കെ വഴുതി മാറിപ്പോയി ഒരു കുത്തഴിഞ്ഞ ജീവിതം തന്നെയായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിലും ശരീരത്തിലും മുദ്രണം ചാർത്തി അത്തരം കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും പോകുന്നതല്ല. പക്ഷേ സമൂഹത്തിൻ്റെ വക്താക്കളായ നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഞങ്ങളുടെ വിഷമങ്ങളോടൊപ്പം എൻ്റെ വാക്കുകളോടൊപ്പം എൻ്റെ ചിന്തകളോടൊപ്പം ഒക്കെ ഒന്ന് ചേരുമ്പോൾ ഞാനും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായ ആ ക്രൈറ്റീരിയയിൽ സമൂഹത്തെ മാനിക്കാനും കുടുംബങ്ങളെ മാനിക്കാനും ആ നിയമങ്ങളോടൊപ്പം എല്ലാം ജീവിക്കാനുള്ള ഒരു തോന്നലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി തന്നു. അതിനെല്ലാം ഒരു വലിയ നന്ദി പറയുകയാണ്. അനന്യ നമ്മളെ വിട്ടു പോയി. ഇപ്പോഴും അവളുടെ ഭൗതിക ശരീരം കളമശ്ശേരി ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. വിദഗ്ധമായ പാനൽ ഡോക്ടേഴ്സ് അടങ്ങിയ ഒരു സംഘം തന്നെയായിരിക്കും അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ആ ഭൗതിക ശരീരം
അടക്കം ചെയ്യുന്നത്. അവളുടെ കുടുംബങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളും അവളുടെ കുടുംബാംഗങ്ങളും അനന്യയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് അവിടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനനുസരിച്ചുള്ള നടപടികളും എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ എല്ലാം ആഗ്രഹം. ഇന്ന് വൈകുന്നേരം അനന്യയെ ഇത്തരം ദുർഘടമായ ഒരു ശാരീരിക മാനസിക വ്യഥയിൽ എത്തിച്ച റിനൈ മെഡിസിറ്റിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പരമാവധി ആളുകളെല്ലാം അതിൽ പങ്കെടുക്കണം, കോവിഡാണ്. ആ കോവിഡ് പ്രോട്ടോക്കോളുകളെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ നാം നമ്മളുടെ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തണം. കളക്ടർക്കും പോലീസ് മേധാവികൾക്കും സാമൂഹ്യനീതി വകുപ്പുകൾക്കും ആരോഗ്യ മന്ത്രാലയത്തിനുമെല്ലാം ഇത്തരം പരാതികൾ പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെല്ലാം പരാതികൾ അതത് സ്ഥലങ്ങളിൽ ബോധിപ്പിക്കുന്നുണ്ട് എന്നറിയുന്നു. അനന്യ ഇവിടെ ബാക്കി വെച്ച് പോയ അവളുടെ സ്വപ്നങ്ങളും അവളുടെ വിഷമതകളുമെല്ലാം നാം കണ്ടറിഞ്ഞ് പെരുമാറേണ്ട ഒരവസ്ഥ തന്നെയാണ്. അതെല്ലാം വേണ്ട രീതിയിൽ തന്നെ പോകും. പലർക്കും ഇപ്പോഴും അനന്യ പോയി അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിയോഗം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അനന്യ പോയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കണം. അവളിവിടെയുണ്ട്. എന്നെ പോലുള്ള 1000 വ്യക്തികളിലൂടെ അവളിവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൾ പോയതിന് ശേഷം എന്നിലെല്ലാം എന്തോ ഒരു സ്പാർക്ക് എന്നുള്ളിലെല്ലാം തട്ടിയിട്ടുണ്ട്. ഒരുപാട് ചിന്തകൾ വരുന്നു. ഒരുപാട് ഇടങ്ങളിൽ ഞാനും ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്കും വരുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഓരോരുത്തരും ആ ചിന്ത പങ്കിടുമ്പോഴുള്ള ആ ഒരു സുഖം, ആ സംതൃപ്തി, അതെല്ലാം ഞാൻ അനന്യയ്ക്ക് സമ്മാനിക്കുന്നു. അനന്യ എന്നിലൂടെ ജീവിക്കും. എന്നെപ്പോലുള്ള 1000 വ്യക്തികളിലൂടെ അനന്യ ജീവിക്കും. അവളുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തും. ഈ ലോകം എങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ ലോകത്തെ വ്യക്തികൾ ഏതെല്ലാം രീതിയിൽ പെരുമാറണം, ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ അവ നടപ്പിലാകണം എന്നൊക്കെ അനന്യയ്ക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതേ രീതിയിൽ നോക്കിക്കാണാൻ നമുക്കും കഴിയണം. ഇത് തന്നെ ആയാലും മഴവിൽ ജീവിതം എന്ന ഈ കൊച്ചു ചാനലിൽ എത്തിപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഈ വിഷമത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ സങ്കടപ്പെടുകയാണ്. എന്നാലും തന്നെ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകണം. ഒരുപാട് പേര് പറഞ്ഞു, റാസില സർജറിക്കൊന്നും ഇനി മുതിരണ്ട, ഇതേപോലെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി. പക്ഷെ അത്തരം വാക്കുകളല്ല സമൂഹത്തിൽ വേണ്ടത്. ഇവിടെ അത്തരം സർജറികൾ ഇനിയും ഉണ്ടാകും. ഇനിയും ഏറെ പേർ ഇതേ രീതിയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹമാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും നിർത്തലാകാനോ വേണ്ടെന്ന് വെക്കാനോ കഴിയില്ല. പ്രത്യേകിച്ച് ഞാനും സർജറി ചെയ്യുക തന്നെ ചെയ്യും. ഇൻഷാല്ലാ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, സാമ്പത്തിക ഭദ്രതയെല്ലാം ഒത്തുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം സർജറി എന്നതിൻ്റെ ഒരു പ്രോസസ്സ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ച് ഇനി നിർത്താനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരെന്താ വേണ്ടത്? നിലനിൽക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങളിലും ഇതേപോലെ മെഡിക്കൽ നെഗ്ലിജൻസ് വരുന്ന ഇടങ്ങളിലുമെല്ലാം ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് വ്യക്തവും ശക്തവുമായ സുതാര്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയും ആതുരാലയ ശുശ്രൂഷകളുമെല്ലാം എത്രയും പെട്ടെന്ന് സുസ്ഥിരമായ രീതിയിൽ ഈ കേരളത്തിൽ ഉടലെടുക്കാനായി
ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയും ആ രീതിയിലെല്ലാം മുന്നേറേണ്ട ഒരു സ്ഥിതിയാണ് വേണ്ടത്. റാസില ഒരിക്കലും വിഷമിക്കേണ്ട, ഇപ്പോൾ എല്ലാ വ്യവസ്ഥിതികളും ഭദ്രമാണ്, നല്ലതാണ്, സർജറിക്ക് തയ്യാറായിക്കോളൂ എന്നുള്ളൊരു വാക്ക് കേൾക്കാനാണ് എന്നെപ്പോലുള്ള ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. ഈവൻ ട്രാൻസ്ജെൻഡർ സർജറി മാത്രമല്ല, ഏതൊരു ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഡെലിവറികളായിക്കോട്ടെ, അല്ലെങ്കിൽ സമസ്ത മേഖലകളിലായിക്കോട്ടെ, നമ്മൾക്ക് യാതൊരു വിഷമതകളും ആകുലതകളും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി വരാത്ത രീതിയിലെല്ലാം നമുക്ക് സമീപിക്കാവുന്ന രീതിയിലായിരിക്കട്ടെ നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥിതി. അല്ലെങ്കിൽ നമ്മളുടെ ഈ പുരോഗമനവും വിദ്യാഭ്യാസവും മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള ഔന്നത്യമെല്ലാം എന്തിനാണ്? സമൂഹത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിയായ ഓരോ വ്യക്തിക്കും ഇവിടെ ജീവിതം പല രീതിയിൽ ദുസ്സഹമാവുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം സന്നാഹങ്ങളൊക്കെ എന്തിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു റിബലിസത്തിലേക്കൊക്കെ പോയി പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പോകാതെ നമുക്ക് എവിടെയൊക്കെയാണ് ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും ഇത്തരം തീരെ അവജ്ഞയോടുകൂടിയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പെരുമാറ്റങ്ങളൊക്കെ എവിടെയൊക്കെയുണ്ട്, എവിടെയൊക്കെ മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്നുണ്ടോ അവിടെയെല്ലാം ആ വിഷമിക്കുന്ന മനസ്സുകളുടെ അടുത്തേക്ക് എല്ലാ രീതിയിലുള്ള സാന്ത്വനവുമായി എത്തുന്ന ഒരു വിദഗ്ധ സംഘം തന്നെ നമുക്കുണ്ടായിരിക്കണം. അത്തരമൊരു ഭരണസ്ഥിതിയും ആതുരാലയ ശുശ്രൂഷ കേന്ദ്രങ്ങളും എവിടെയൊക്കെ വിഷമിക്കുന്ന മനസ്സുകളുണ്ടോ അവിടെയൊക്കെ നമ്മളുടെ കരസ്പർശെത്തണം. വെറും സാന്ത്വനമോ സഹതാപമോ മാത്രമല്ല, അതിന് തക്കതായ പ്രതിവിധിയോട് കൂടിയുള്ള ഒരു മാറ്റം തന്നെ സമൂഹത്തിൽ വരുത്തേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് എനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ്. എല്ലാവരും സാമൂഹ്യ ജീവികളാണ്, ആണോ പെണ്ണോ, മറ്റേതൊരു വിഭാഗമാണോ അല്ലെങ്കിൽ മതമോ രാഷ്ട്രീയ കൊടിതോരണങ്ങളുടെ കളറുകൾ നോക്കിയോ വിദ്യാഭ്യാസ സാമ്പത്തിക സാമൂഹ്യ ഔന്നത്യങ്ങൾ നോക്കിയോ ഒന്നുമല്ലാതെ നാമെല്ലാം മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഒരു ജീവിവർഗത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ച് പെരുമാറാൻ നമുക്ക് എവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് സമൂഹ വിഭാഗങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം പ്രതീക്ഷയുടെ പൊൻതിളക്കം കിട്ടുമാറാകട്ടെ. എല്ലാ മേഖലകളിലും നമ്മളുടെ ശ്രദ്ധയും അധികാര കേന്ദ്രങ്ങളുടെ നോട്ടവും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏതൊരു താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായി മാറട്ടെ. നിയമം സുസജ്ജമാകട്ടെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ ഭയത്തോടെയും സാമ്പത്തിക പ്രതിസന്ധികളോടെയും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇടങ്ങളായി മാറട്ടെ. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളെല്ലാം അഴിമതികളിൽ നിന്നും കെടുകാര്യവസ്ഥകളിൽ നിന്നുമെല്ലാം വഴിമാറിപ്പോകട്ടെ. ഒരു സുസ്ഥിരമായ ഭരണസിരാ കേന്ദ്രങ്ങളോടെ ഭരിക്കുന്നവരുടെയും ഇടയിൽ നല്ല നല്ല പൗരന്മാരായി നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയട്ടെ. സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതം നയിച്ച് വേദനാജനകമായ അവസ്ഥയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ഈ ജീവിതം ബാക്കിയാക്കി ആത്മഹത്യ മാത്രം ഒരു വഴിയായി കണ്ടുകൊണ്ട് ഒരു മനുഷ്യനും ഇവിടെ നിന്ന് പോകാൻ ഇടവരാതിരിക്കട്ടെ. ഈ ലോകം സുന്ദരമാണ്, ഭൂമി മനുഷ്യർക്ക് യോജിച്ച ഇടമാണ്. അത് ദൈവം ഏത് രീതിയിൽ നമുക്ക് നൽകിയോ ആ രീതിയിലെല്ലാം സന്തോഷത്തോടുകൂടി ആനന്ദിച്ച് അനുഭവിച്ച് നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ഈ ജീവിതം വിട്ടുപോകാൻ
അത്രമൊരു സാഹചര്യവും സന്ദർഭവും ഓരോ മനുഷ്യനും ഉണ്ടാകാനായി നാം ഓരോ സാമൂഹ്യ ജീവിയും സമൂഹത്തിൽ ശ്രേഷ്ഠരെന്ന് ഉന്നതരെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നല്ലൊരു അവസ്ഥ സംജാതമാക്കാൻ നമുക്ക് പ്രയത്നിക്കാം, ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം. എന്നെക്കൊണ്ട് ഇത് കഴിയില്ല അല്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊന്നും ചിന്തിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ആ കഴിവുകളെല്ലാം വളരെ ഉഷാറോടുകൂടി ഉത്സാഹത്തോടെ പ്രസരിപ്പോടെ ബുദ്ധിയോടെ ചിന്താശേഷിയോടെ നമുക്ക് ഇനിയൊരു അലസതയും മടിയും വരുത്തി വെക്കാതെ ഞാൻ എന്നോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇനിയൊരു മരണം ഈ രീതിയിൽ ഇല്ലാത്ത രീതിയിൽ നമുക്കൊത്തൊരുമിച്ച് ഇനിയും മുന്നേറി പ്രവർത്തിക്കണം. അനന്യയുടെ ഭൗതിക ശരീരത്തിൻ്റെ തുടർ നടപടികളിലേക്കെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളുണ്ട്. കളമശ്ശേരിയിലും എറണാകുളത്തും എല്ലാ ഭാഗങ്ങളിലുമായിട്ട് അവരെല്ലാം വളരെ തീവ്രമായി പല കാര്യങ്ങളിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് നമ്മളിതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷമ സ്ഥിതിയിൽ ആ ഒരു വിഷമഘട്ടം തരണം ചെയ്യാനായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വിഷമങ്ങളിൽ നമ്മൾക്കും പങ്കുചേരാം. അതുപോലെ തന്നെ അനന്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളും കുടുംബക്കാരും അവളുടെ മക്കളും അവരുടെയൊക്കെ വിഷമങ്ങളുണ്ട്. അനന്യ ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ആ അവരുടെയൊക്കെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരണം. എല്ലാവരും ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വിഷമിക്കുക തന്നെയാണ്, ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് അനന്യയുടെ വേർപാട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വിഷമത്തിലും നമുക്ക് പങ്കുചേർന്നുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.